നമസ്കാരം ടീച്ചർമാരെ. ഇന്ന് വേസ്റ്റിംഗ്, സ്റ്റണ്ടിങ്, അണ്ടർവെയ്റ്റ്, ഓവർവെയ്റ്റ്, ഒബേസിറ്റി, അതുപോലെ പോർഷൻ ട്രാക്കറിലെ സാം അണ്ടർവെയ്റ്റ് ഇതൊക്കെ നോക്കാം. പോർഷൻ ട്രാക്കർ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. ഈ ഡാഷ്ബോർഡ് അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിങ്ങൾ അറ്റൻഡൻസ് ഇട്ടത്, അതായത് ഇന്ന് നിങ്ങൾ അറ്റൻഡൻസ് ഇട്ടോ, അതേപോലെ അംഗൻവാടി ഓപ്പൺ ചെയ്തോ, ആരൊക്കെ വന്നിട്ടുണ്ട്, ആ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കാണാം. അതേപോലെ ഹോം വിസിറ്റ് എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്യാണ്ട് എത്ര ഡ്യൂ ഉണ്ട് അത് കാണാം. അതേപോലെ നിങ്ങളുടെ ഗ്രോത്ത് മോണിറ്ററിങ് എത്ര മെഷർ ചെയ്ത്, എത്ര പെൻഡിങ് ഉണ്ട് ആ ഡീറ്റെയിൽസ് കാണാം. അതിനൊക്കെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം സാം ചിൽഡ്രൻ, അണ്ടർവെയ്റ്റ് ചിൽഡ്രൻ, ഈ രണ്ട് ഡീറ്റെയിൽസ് കാണാം. ഇത് ജൂലൈ മാസത്തിലത്തെ ഡീറ്റെയിൽസാണ്, നമ്മളിപ്പോൾ ഓഗസ്റ്റിലാണ് നിൽക്കുന്നത്, അപ്പോൾ തൊട്ട് മുമ്പത്തെ മാസത്തെയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, അതായത് പോഷകാഹാരക്കുറവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം തന്നെ. അതിൽ മെയിനായിട്ട് വരുന്നതാണ് വേസ്റ്റിംഗ്, അതായത് വളർച്ചാ ശോഷണം എന്ന് പറയും, അതും അതേപോലെ സ്റ്റണ്ടിങ്, വളർച്ചാ മുരടിപ്പ് എന്ന് പറയും, അതേപോലെ അണ്ടർവെയ്റ്റ്. അപ്പോൾ ഈ പോഷകാഹാരക്കുറവ് മൂലം കുറേ കാര്യങ്ങൾ കൊണ്ടുണ്ടാവാം, നമുക്ക് കറക്റ്റായിട്ട് മിനറൽസും അതേപോലെ വിറ്റാമിൻസൊന്നും കിട്ടാത്ത മൂലം. അതിന് അത് കാരണം കൊണ്ടുണ്ടാകുന്ന കുറേ അവസ്ഥകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന് വേസ്റ്റിംഗ്, അതായത് വളർച്ചാ ശോഷണം എന്ന് പറയും, അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ് അത്. അതേപോലെ വേറൊന്നാണ് സ്റ്റണ്ടിങ്, അതായത് വളർച്ചാ മുരടിപ്പ്, അതായത് നമ്മുടെ ഒരു ഓരോ ഏജിന് ഇത്ര ഹൈറ്റ് വേണമെന്നുണ്ടായിരിക്കുമല്ലോ, ആ ഹൈറ്റ് ഇല്ലാത്ത അവസ്ഥയാണത്. അതേപോലെ അണ്ടർവെയ്റ്റ്, ആ പേരും തന്നെ മനസ്സിലാക്കാം, നമുക്ക് ആ ഏജിനനുസരിച്ച് വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ. അതേപോലെ തന്നെ വേറെ കാര്യങ്ങളാണ് ഓവർവെയ്റ്റ്, അതായത് അമിതവണ്ണം, അതേപോലെ ഒബേസിറ്റി, പൊണ്ണത്തടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. സാം എന്ന് പറഞ്ഞാൽ സിവിയർ ആക്യൂട്ട് മാൽ ന്യൂട്രീഷനാണ്, മാം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി ആക്യൂട്ട് മാൽ ന്യൂട്രീഷനാണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ICDS-ൽ ചാർട്ട്, ഗ്രോത്ത് ചാർട്ട് ഉണ്ടാവും, അത് നോക്കിയിട്ടാവും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. ഈ പോർഷൻ ട്രാക്കറിലും ഇതുപോലെ തന്നെ മൂന്ന് ഗ്രോത്ത് ചാർട്ടുകളുണ്ട്, അതായത് വേസ്റ്റിങ്ങിനും അതേപോലെ സ്റ്റണ്ടിങ്ങിനും അണ്ടർവെയ്റ്റിനും ബേസിയായിട്ട് മൂന്ന് ഗ്രോത്ത് ചാർട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറിൽ പോവുക, മോറിൽ പോയി കഴിഞ്ഞാൽ റിസോഴ്സസ് ഉണ്ടാവും, ആ റിസോഴ്സസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ഈ മൂന്ന് PDF, ഈ മൂന്ന് PDF നിങ്ങൾക്ക് പോർഷൻ ട്രാക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ മൂന്ന് PDFഉം ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഈ വീഡിയോയുടെ എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഹൈറ്റാണെങ്കിലും വെയ്റ്റാണെങ്കിലും നിങ്ങൾ കറക്റ്റായി രേഖപ്പെടുത്തണം. അതായത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മളൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, എല്ലാ മാസവും ഗ്രോത്ത് മോണിറ്ററിങ് കറക്റ്റായിട്ട് എടുക്കണം, അത് രേഖപ്പെടുത്തണം എന്ന്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അതായത് നിങ്ങൾ എന്നാണോ എടുക്കുന്നത്, ഇപ്പോൾ ഇന്നത്തെ ദിവസമാണോ എടുക്കുന്നത്, ആ സെയിം ദിവസം തന്നെ അത് രേഖപ്പെടുത്തുക. പിന്നെ രണ്ടാമത് നിങ്ങൾ എടുക്കുന്നത് കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക, അത് ഒരു വട്ടം എടുത്താലും ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് അതല്ലേ വരുന്നത് എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് വേസ്റ്റിങ്ങിൻ്റെ ആണെങ്കിലും അതിൽ ഗ്രോത്ത് ചാർട്ടിൽ നമുക്ക് ഹൈറ്റ് പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ 3 digits വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈറ്റും വെയ്റ്റും നമുക്ക് പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നത് പോയിൻ്റ് കഴിഞ്ഞ് 2 digits ആണ്. അപ്പോൾ കറക്റ്റ് പോയിൻ്റ് കഴിഞ്ഞുള്ള 2 digits കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഒരു ചെറിയ ഡിജിറ്റ് പോലും മാക്സിമം തെറ്റ് വരാതെ കറക്റ്റായി രേഖപ്പെടുത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചേഞ്ചസ് വരും. പിന്നെ നിങ്ങൾ കറക്റ്റായി രേഖപ്പെടുത്തുക. അതിന് ശേഷവും സാമിലും അണ്ടർവെയ്റ്റിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒറിജിനലായിട്ട് ആ കുട്ടി സാമിലോ അല്ലെങ്കിൽ അണ്ടർവെയ്റ്റിലൊക്കെ വരുന്ന കുട്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക, തെറ്റില്ലാതെ രേഖപ്പെടുത്തുക. അതേപോലെ വേറൊരു കാര്യമാണ്, അതായത് ജനിച്ച കുട്ടികളുടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ബർത്ത് വെയ്റ്റും ബർത്ത് ഹൈറ്റും കയറ്റാനുണ്ടാവും, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ചെയ്തു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ എൻട്രി നിങ്ങൾ ചെയ്യുന്നത് ജനിച്ചിട്ട് ഒരു 2 or 3 weeks അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും ബർത്ത് ഹൈറ്റും ബർത്ത് വെയ്റ്റും എൻട്രി ചെയ്യുന്ന സമയത്ത് അതായിരിക്കും ആ പോർഷൻ ട്രാക്കറിൽ കയറ്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നാണോ കയറ്റുന്നത് ആ കുട്ടിയുടെ കറക്റ്റ് ഡാറ്റ വീണ്ടും ആ മാസം തന്നെ എൻട്രി ചെയ്യണം. ഇത് വേസ്റ്റിംഗ് അസസ്മെൻറ്റ് ചാർട്ടാണ്. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ, അതായത് വളർച്ചാ ശോഷണം. അപ്പോൾ അതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണ്. അതായത് ഗേൾസിനെ 2 categories, അതായത് ഗേൾസ് ആദ്യം 0 to 2 years വരെയുള്ള ഗേൾസ്, അതേപോലെ അത് കഴിഞ്ഞാൽ ഗേൾസ് 2 to 5 years, ഈ 2 categories. അപ്പോൾ അതിൽ 0 to 2 years 45 centimeters തൊട്ട് 110 centimeters വരെയുള്ള കുട്ടികളെ പോയിൻ്റ് വെച്ചിട്ടാണ്, 45 point 1 അങ്ങനെ 110 വരെ. അതേപോലെ 2 to 5 65 തൊട്ടിട്ട് 120 centimeters പോലെ. ബോയ്സിൻ്റെ ഇതേപോലെ തന്നെയാണ്, ഈ സെയിം തന്നെയാണ്, ഈ സെയിം അളവ് തന്നെയാണ് ബോയ്സിൻ്റെ ഇതേപോലെയുണ്ട്. ഇതിൽ നിങ്ങൾക്കപ്പോൾ നിങ്ങൾക്ക് കാണാം, അതായത് ആദ്യത്തെ ഇത് കംപ്ലീറ്റ് എത്ര ഏജ് എന്ന്.
ഇതിൽ പിന്നെ അത് കഴിഞ്ഞാൽ ഹൈറ്റ്. ഹൈറ്റ് ഓരോ പോയിൻ്റ് അടക്കമാണ്. അതായത് ഇപ്പോൾ 45, 45.1 ഹൈറ്റ് ഉള്ളവർക്ക് 45.8 അങ്ങനെ ഓരോ കറക്റ്റ് ക്രമത്തിൽ അങ്ങനെ 110 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെയുള്ള 0 to 2 years ആ കുട്ടിക്ക് എത്രയാണോ വെയ്റ്റ് വേണ്ടതെന്നാണ് പറയുന്നത്. അതനുസരിച്ച് ആ കുട്ടിയുടെ വെയ്റ്റ് നോക്കുക. അത് വെയ്റ്റ് നോക്കിയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് സാം, മാം, നോർമൽ, ഓവർ വെയ്റ്റ്, ഒബേസ് വെയ്റ്റ്, ഈ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഒരു ഉദാഹരണത്തിന് നമുക്കൊരു കാര്യം നോക്കാം. ഇപ്പോൾ ഒരു കുട്ടി, അതായത് 0 to 2 years ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഹൈറ്റ് 48 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ 0 to 2 years 48 സെൻറ്റിമീറ്ററാണ്. ആ കുട്ടിക്ക് സാം എന്ന് പറഞ്ഞാൽ 2.297 കുറവ് വെയ്റ്റുള്ള എല്ലാ കുട്ടികളും സാമിലാണ് വരുന്നത്. 2.2 ഇത് രണ്ടാമത്തെ കോണം സാമാണ്. അപ്പോൾ 2.297 താഴെയുള്ള എല്ലാ കുട്ടികളും സാമിലാണ് വരുന്നത്. അതേ ആ കുട്ടിയെ തന്നെ 2.297 to 2.497 ഇത്രയും വെയ്റ്റ് വരെ വരുന്ന കുട്ടികൾ മാമിലാണ് വരുന്നത്. അതായത് മോഡറേറ്റ്ലി, സാം പറഞ്ഞാൽ സിവിയർലിയാണ്, മാം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലിയാണ്. സാം എന്ന് പറഞ്ഞാൽ സിവിയർലി അക്യൂട്ട് മാൽന്യൂട്രീഷനും, മാം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി അക്യൂട്ട് മാൽന്യൂട്രീഷനാണ്. അപ്പോൾ 2.497 അങ്ങനെയാണ് വരുന്നത്. ഈ 2.497 to 3.588 ഈ വെയ്റ്റാണ് ആക്ച്വലി നോർമൽ വെയ്റ്റ്. അതായത് 0 to 2 years പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഹൈറ്റ് 48 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ കുട്ടിക്ക് നോർമൽ വെയ്റ്റായിട്ട് വേണ്ടത് 2.497 to 3.588 ആണ് വേണ്ടത്. അത്രയും കിലോഗ്രാം, ഇതൊക്കെ കിലോഗ്രാം, അത്രയും കിലോഗ്രാം ഉള്ള കുട്ടി കറക്റ്റ്, ആ കുട്ടിക്ക് വേറെ കറക്റ്റ് നോർമൽ വെയ്റ്റാണ്. ഇനി ആ കുട്ടി തന്നെ ഓവർ വെയ്റ്റ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.588 കൂടുക. അത് ഏതുവരെ 3.962 ആവുന്നെങ്കിൽ അത് ഓവർ വെയ്റ്റാണ്. അത് ആ കുട്ടി അതും എക്സീഡ് ചെയ്തിട്ട് 3.962 കൂടുകയാണെങ്കിൽ അത് ഒബേസിറ്റിയാണ്, അതായത് പൊണ്ണത്തടിയാണ്. ഇതാണ് ഈ ചാർട്ടിൽ പറയുന്നത്. ഇത് ചാർട്ടിൽ വരുന്നത് ആദ്യം കുട്ടികളുടെ ഏത് കാറ്റഗറി എത്രയാണോ അത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആണ്. അങ്ങനെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഈ 0 to 2 years ഇവിടെ കാണുന്നെങ്കിൽ 0 to 2 years ആണ്. ഇതേ ചാർട്ടിൽ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ 0 to 2 years മാറിയിട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. ടു ഫൈവ് ഇയേഴ്സിൽ ഇതേപോലെ 65 ഇട്ട് തുടങ്ങുന്നുണ്ട്. ഇതേപോലെ ഓരോന്നും കറക്റ്റ് എത്രയാണോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബോയ്സിൻ്റെ ഉണ്ട്, താഴേക്ക് പോയി കഴിഞ്ഞാൽ ബോയ്സിൻ്റെയും കാണാൻ പറ്റും. ബോയ്സിൽ നമുക്ക് ഇതേപോലെ എടുത്ത് നോക്കാം. ബോയ്സിലും 48 സെൻറ്റിമീറ്റർ, നമ്മൾ 48 നടന്നു നോക്കാം. അതേ എക്സാമ്പിൾ വെച്ച് നോക്കാം. അപ്പോൾ ബോയ്സിന് 0 to 2 years 48 സെൻറ്റിമീറ്റർ ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് 2.277 വെയ്റ്റിന് കുറവാണെങ്കിൽ ആ കുട്ടി സാമിലാണ്. അതായത് സിവിയർലി ആക്യൂറ്റ് മാൽന്യൂട്രീഷൻ ആണ് ആ കുട്ടിക്കുള്ളത്. 2.277 to 2.476 ഇടയ്ക്കാണെങ്കിൽ അത് മാൽന്യൂട്രീഷൻ, അതായത് മോഡറേറ്റ്ലി ആക്യൂറ്റ് മാൽന്യൂട്രീഷനിലാണ്. അത് 2.476 to 3.55 എന്ന് വരെയാണെങ്കിൽ ആ കുട്ടി നോർമൽ വെയ്റ്റ് ആണ്. അത് അതിന് കൂടുകയാണ്. 3.55 to 3.916 വരെ ഓവർ വെയ്റ്റ് ആണ്. അതിൽ 3.916 കൂടുകയാണെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഒബേസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഈ ഗ്രോത്ത് മോണിറ്ററിംഗ് ചാർട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഡൗട്ടിൽ വരികയാണ് പോർഷൻ ട്രാക്കിൽ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് സാമില് വന്നു എന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിൽ നിങ്ങൾ നോക്കി നോക്കുക. ആ കുട്ടിയുടെ ഏജ് നിങ്ങൾക്കറിയാമല്ലോ, എത്ര ഇപ്പോൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് വെച്ചാൽ കുട്ടിയുടെ ഏജ് ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് നോക്കുക. ആ ഓക്കെ, ഈ കുട്ടിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര വെയ്റ്റ് ഉണ്ട്, അപ്പോൾ അത് നോക്കുക, അത് ഏതിലാണ് വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ സാമിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റിങ്ങിൻ്റെ ഗ്രോത്ത് ചാർട്ടാണ്. ഇതേപോലെ വേസ്റ്റിങ്ങിന് മാത്രമല്ല നമുക്ക് സ്റ്റണ്ടിങ്ങിനും അതേപോലെ തന്നെ അണ്ടർവെയ്റ്റിനും ഇതിനൊക്കെ ഗ്രോത്ത് ചാർട്ടുണ്ട്. അതും നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. ഇത് സ്റ്റണ്ടിങ്ങിൻ്റെ ഗ്രോത്ത് ചാർട്ടാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കി കാണാം, ഇതിലും ഇതേപോലെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് തന്നെ ഉണ്ട്. ഇതിൽ വരുന്ന ആദ്യത്തെ പറഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. 0 to 5 years 5 to 6 years അത് ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഉണ്ട്. 0 to 5 years ബോയ്സ്, അതേപോലെ 5 to 6 years ബോയ്സ്, അതേപോലെ 0 to 5 years ഗേൾസ്, 5 to 6 years ഗേൾസ്. അങ്ങനെ കറക്റ്റായിട്ട് ഇതുണ്ട്. അതേപോലെ അതിൽ നമുക്ക് എങ്ങനെ നോക്കണമെന്ന് വെച്ചാൽ ഡേയ്സ് വെച്ചാണ്, അതായത് ജനിച്ചിട്ട് കുട്ടിക്ക് എത്ര ദിവസമാണ് ആ ദിവസത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ കോളം തമ്മിയിലേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്
രണ്ടാമത്തെ കോളത്തിൻ്റെ ഹെഡിങ്ങാണ്, രണ്ടാമത്തെ ഡേ ആണ്. അതായത് കുട്ടി ജനിച്ച് 0 ദിവസം, 1 ദിവസം, 2 ദിവസം അങ്ങനെ കറക്റ്റ് കാണാം. അതായത് ആദ്യത്തെ പറഞ്ഞാൽ ഏജ്, ഗേൾസ് 0 to 5, രണ്ട് കാറ്റഗറികളിൽ 0 to 5 5 to 6 ഇയറും, ഡേയ്സ് പറഞ്ഞാൽ ഒരു ജനിച്ചിട്ട് എത്ര ദിവസമായതാണ്. അപ്പോൾ പറഞ്ഞ സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ വളർച്ച മുരടിപ്പ് എന്നാണ്. അതായത് ഇത്ര ഏജിനനുസരിച്ച് ഇത്ര ഹൈറ്റ് വേണമെന്നാണ്. അപ്പോൾ 0 to 1 ദിവസം ജനിച്ച് 0 ദിവസം തൊട്ട് അങ്ങനെ പോവുകയാണ്. 1, 2, 3 നിങ്ങൾ നോക്കുമ്പോൾ കാണാം അങ്ങനെ എത്ര ദിവസം, ആ ദിവസത്തിനെ ബേസിച്ചിട്ടാണ് എത്ര ദിവസമാണോ ആ സമയത്ത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിന്, ഇപ്പോൾ ജനിച്ച് 30 ദിവസമായൊരു കുട്ടി, 30 ദിവസം ഒരു പെൺകുട്ടി, ആ കുട്ടി സിവിയർലി സ്റ്റാൻഡ് ആവുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി 47.774 ഹൈറ്റിനേക്കാളും കുറവാകുകയാണെങ്കിൽ ആ കുട്ടി സിവിയർലി സ്റ്റാൻഡേർഡാണ്. മോഡറേറ്റ്ലി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി 47.774 49.727 ആവുകയാണ് ഇടയിലാണെങ്കിൽ ആ കുട്ടി മോഡറേറ്റ്ലി സ്റ്റാൻഡേർഡാണ്. നോർമൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ 49.727 മീതെയാണ്. അതായത് ഒരു കുട്ടി ജനിച്ച് 30 ദിവസമായി, നോർമൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 49.72. ഇങ്ങനെയാണ് നിങ്ങളത് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. ഇതാണ് സ്റ്റണ്ടേർഡിൻ്റെ ചാർട്ട്. ഇനി നമുക്ക് അണ്ടർവെയ്റ്റിൻ്റെ ചാർട്ട് കൂടി നോക്കി നോക്കാം. ഇതാണ് അണ്ടർവെയ്റ്റിൻ്റെ ചാർട്ട്. അണ്ടർവെയ്റ്റിൻ്റെ ചാർട്ട് സ്റ്റാൻഡേർഡിൻ്റെ പോലെയാണ്. നമുക്ക് ഹെഡിങ്സ് നോക്കാം. ഇതിലും ഗേൾസ് 0 to 5, യെസ്. അത് ഏജ്, നമുക്ക് ഏജിനെ ബേസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ വെയ്റ്റ് നോക്കുന്നത്, അതാണ് അണ്ടർവെയ്റ്റ്. പേര് തന്നെ നമുക്ക് പിടികിട്ടല്ലോ. അപ്പോൾ ആ കുട്ടിയുടെ 0 to ഇങ്ങനെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഉണ്ട്. അത് എത്ര ദിവസമാണോ അതനുസരിച്ച് സിവിയർലി, ഇപ്പോൾ ഇത് നമുക്ക് 30 ദിവസം നോക്കാം. 30 ദിവസത്തിനുള്ളിൽ ജനിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് 30 ദിവസത്തിനുള്ളിൽ ജനിച്ച പെൺകുട്ടി 2.72 വെയ്റ്റിന് താഴെയാണെങ്കിൽ ആ കുട്ടി സിവിയർലി അണ്ടർ വെയ്റ്റാണ്. ആ കുട്ടി തന്നെ 2.72 3.148 ഇടയിലാണെങ്കിൽ മോഡറേറ്റ്ലി അണ്ടർ വെയ്റ്റാണ്. കുട്ടിയുടെ ആക്ച്വൽ നോർമൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 3.148 മീതായിരിക്കണം. അതായത് ഏജിനനുസരിച്ച് വെയ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് വെച്ചിട്ടാണ് ഈ അണ്ടർവെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് തന്നെ ഗേൾസിനും ബോയ്സിനും ഇതേപോലെ സെപ്പറേറ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ ബോയ്സിൻ്റെ ഇവിടെ നോക്കി നോക്കാം. അതായത് 30 ദിവസമായ ആൺകുട്ടിയുടെ കാര്യം നോക്കി നോക്കാം. ഞാൻ ആൺകുട്ടി, അതിൽ 30 ദിവസമായ ആൺകുട്ടി ഇതാ 0 to 5. ആ കുട്ടിക്ക് എത്രയാണ് വേണ്ടത്? ആ കുട്ടി 2.919 താഴെയാണെങ്കിൽ ആ കുട്ടി സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് എന്നല്ല, അണ്ടർവെയ്റ്റ് ആണ്, സിവിയർലി അണ്ടർവെയ്റ്റ് ആണ്. 2.919 3.376 ഇടയിലാണെങ്കിൽ മോഡറേറ്റ്ലി അണ്ടർവെയ്റ്റ് ആണ്. 3.376 മീതെയാണെങ്കിൽ ആ കുട്ടി നോർമൽ വെയ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ചാർട്ടിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് പോർഷൻ ട്രാക്കറിൽ ഒന്ന് നോക്കി നോക്കാം. അതിപ്പോൾ സാം ചിൽഡ്രൻ അണ്ടർവെയ്റ്റും കണ്ടല്ലോ. അല്ല, സാം ചിൽഡ്രൻ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കി നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പ്രകാരം ആദിദേവ് എന്ന് പറഞ്ഞ ആൺകുട്ടി, ആ കുട്ടി സാമിൽ വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഏജ് എന്ന് പറഞ്ഞാൽ 1 വർഷം 7 മാസമാണ്. ആ കുട്ടിയുടെ ഹൈറ്റ് 97 സെൻറ്റിമീറ്ററും വെയ്റ്റ് 9.6 കിലോയുമാണ്. നമ്മളിത് എടുത്തിട്ട് ടീച്ചർ എടുത്തിരിക്കുന്നത് 6/7/2023 എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി സാമിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് നമ്മുടെ ഗ്രോത്ത് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആ കുട്ടി സാമിൽ തന്നെയാണോ വരുന്നതെന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ വേസ്റ്റിംഗ് അസസ്മെൻറ്റ് ചാർട്ട് സാമിൻ്റെ. അപ്പോൾ നമുക്ക് അറിയാം ഇത് ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടിയുടെ സൈഡിലേക്ക് നമുക്ക് പോകാം. ആദ്യം വരുന്നത് ഗേളാണല്ലോ. ആൺകുട്ടികളിലെ കുട്ടിയുടെ ഏജ് 1 കൊല്ലവും 7 മാസമാണ്. അപ്പോൾ 0 to 2 ഇയർ കാറ്റഗറിയിലാണ്. അപ്പോൾ നോക്കുക, ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 97 ആണ്. ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 97 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. ബോയ് 0 to 2 ഇയേഴ്സിൽ 97 സെൻറ്റിമീറ്റർ. ആ 97 സെൻറ്റിമീറ്ററിലെ ഹൈറ്റുള്ള കുട്ടികൾ സാമിൽ വരെ 11.39 താഴെയാണെങ്കിൽ, 11.39 12.284 വരുന്ന ഇടയ്ക്ക് വന്നുകഴിഞ്ഞാൽ ആ കുട്ടി മാമിൽ പെടും. ഒരു നോർമൽ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ 12.284 16.985 വന്നാലാണ് ആ കുട്ടി നോർമൽ വെയ്റ്റ് ആവുന്നത്. 16.985 18.532 ഇടയിൽ വന്നാൽ ആ കുട്ടി ഓവർ വെയ്റ്റും 18.532 മീതെ വന്നാൽ ആ കുട്ടി ഒബേസിറ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെയൊക്കെ അറിയാം, നമ്മളിപ്പോൾ എടുത്ത കുട്ടിയുടെ ഹൈറ്റ് 97 വെയ്റ്റ് 9.6 കിലോ ആണ്. അതുകൊണ്ടാണ് ആ കുട്ടി സാമിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ അണ്ടർ വെയ്റ്റും ഗ്രോത്ത് ചാർട്ടായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടും. അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് നോക്കി നോക്കുക, ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ മാം അതേപോലെ വേസ്റ്റിംഗ്, സ്റ്റാൻഡിങ് അണ്ടർവെയ്റ്റ്, ഓവർവെയ്റ്റ്, ഒബേസിറ്റി, ഈ വക കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലായി. പോർഷൻ ട്രാക്കറിലെ ഗ്രോത്ത് ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ കുറച്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക, എന്നാണ് എടുക്കുന്നത് അന്നന്നെ രേഖപ്പെടുത്തുക, അതും കറക്റ്റ് ഒന്നോ രണ്ടോ വട്ടം ചെക്ക് ചെയ്തതിന് ശേഷം അതും പോയിൻ്റ് ചെയ്യാൻ രണ്ട് ഡിജിറ്റ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ മാസവും ചെയ്യേണ്ട കാര്യമാണ്, അത് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ടും ആ കുട്ടി ഏതെങ്കിലും ഒന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒറിജിനലായിട്ടും ആ കാറ്റഗറിയിൽ പെടുന്നതന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അവർക്ക് അത് കറക്റ്റായി രേഖപ്പെടുത്തി അറിയിക്കേണ്ടവരെ അറിയിച്ച് കറക്റ്റായി പോഷകാഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് ആ കുട്ടിയെ നമുക്ക് പോഷക ഈ സാമെന്നൊക്കെ മാറിയിട്ട് ഒരു നോർമൽ വെയ്റ്റും ഹൈറ്റും ഒക്കെ ഉള്ളൊരു കുട്ടിയാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.